ചിക്കനും ബീഫിനും പിന്നാലെ പച്ചക്കറിയുടെ വിലയും കുതിക്കുന്നു. ഒരാഴ്ച കൊണ്ട് 10 മുതൽ 80 രൂപയുടെ വർധനവാണ് പച്ചക്കറികളുടെ വിലയിലുണ്ടായത്. This news sponsored by Bobby Chemannur International Jewelers. ജില്ലയിലേക്ക് പ്രധാനമായും പച്ചക്കറി എത്തുന്നത് കർണാടക, തമിഴ്നാട്, ആന്ധ്ര, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നാണ്. പച്ചക്കറികളുടെ വരവ് കുറഞ്ഞതാണ് വിലയുയരാൻ പ്രധാന കാരണം. കടുത്ത വേനൽ കൃഷിനാശത്തിന് കാരണമായി. മഴ നേരത്തെ എത്തിയതും ഉൽപാദനത്തെ ബാധിച്ചിട്ടുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ ഉൽപാദനം കുറഞ്ഞതാണ് കേരള വിപണിയിലും പ്രതിഫലിച്ചത്. തക്കാളി, പച്ചമുളക്, കോളിഫ്ലവർ, മുരിങ്ങ, മല്ലിയില തുടങ്ങിയവ തൊട്ടാൽ കൈപൊള്ളുമെന്ന അവസ്ഥയാണ്. ഒരാഴ്ച കൊണ്ട് 10 മുതൽ 80 രൂപയുടെ വർധനയാണ് ചില പച്ചക്കറികളുടെ വിലയിലുണ്ടായതെന്ന് വ്യാപാരികൾ പറയുന്നു. ഈ മഴക്കാലം തുടങ്ങിയതിനു ശേഷം നമ്മുടെ വെജിറ്റബിൾസ്, പച്ചക്കറിക്ക് ഗണ്യമായ വിലക്കയറ്റം ഉണ്ടായി. അതായത് മൊത്തം നമ്മുടെ കാലാവസ്ഥേൻ്റെ വ്യതിയാനത്തിൽ വന്നൊരു മാറ്റമാണ്. കേരളത്തിൽ മാത്രമല്ല, കർണാടകയിലും തമിഴ്നാട്ടിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്നും ആണ് ഇവിടത്തേക്ക് വെജിറ്റബിൾസ് വരുന്നത്. അവിടെയൊക്കെ ഈ വെള്ളം മഴ കാരണം വെള്ളപ്പൊക്കമായതുകൊണ്ടും അതുപോലെ തന്നെ ഈ ചൂടും മഴയും ഇടകലർന്ന് വന്നതുകൊണ്ടുള്ള വ്യത്യാസം കൊണ്ട് മൊത്തത്തിൽ മല്ലിച്ചപ്പിനടക്കം മല്ലിച്ചപ്പ് 300 രൂപ, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വെള്ളരി ഒരു 6-8-10 ഐറ്റോളം സാധനത്തിന് 80 രൂപയിൽ മുകളിലോട്ടാണ് വില പോകുന്നത്. വിപണിയിൽ നിലവിലെ സ്ഥിതി തുടർന്നാൽ പച്ചക്കറി വിലയിൽ വലിയ കുതിപ്പ് പ്രകടമാകുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. അതേസമയം ക്യാരറ്റ്, വെണ്ടയ്ക്ക, ഏത്തയ്ക്ക തുടങ്ങിയവയ്ക്ക് നേരിയ വിലയിടിവ് പ്രകടമാണ്. പച്ചക്കറി വില അടിക്കടി വർദ്ധിക്കുന്നത് കാരണം ചെറിയ വിലയ്ക്കുള്ള പച്ചക്കറി കിറ്റ് വിൽക്കുന്നത് മിക്കയിടങ്ങളിലും കച്ചവടക്കാർ നിർത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.